നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ കോവിഡ് വർദ്ധിച്ചു വരുന്നത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും കോവിഡ് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളും കടുത്ത നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ഇന്ന് ചില നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് സർക്കാരും രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ കുറച്ചുകൂടി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് രാത്രി കർഫ്യൂ വാരാന്ത്യ ലോക്ക്ഡൌൺ തുടങ്ങിയവ വേണ്ടെന്ന് വെച്ച സർക്കാർ ടി ആർ പി മുപ്പതിന് മുകളിലുള്ള ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ജനജീവിതത്തെ തടസ്സപ്പെടുത്താതെ പൊതു ഇടങ്ങളിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് സർക്കാർ മുന്നിൽ കാണുന്നത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഓൺലൈൻ ബുക്കിംഗും വിൽപ്പനയും എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൂടാതെ ആളുകൾ കൂടുന്ന വാളുകളിൽ ജനത്തിരൊക്കെ ഉണ്ടാകാത്ത രീതിയിൽ ഇരുപത്തിയഞ്ച് സ്കൂൾ ീറ്റിനൊരാളെന്ന നിലയിൽ നിശ്ചയിക്കേണ്ടതും അതനുസരിച്ച് മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഇത് ജില്ലാ ഭരണകൂടം കൂടി ഉറപ്പുവരുത്താൻ നിർദ്ദേശമുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപതിൽ കൂടുതലുള്ള ജില്ലകളിൽ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക പരിപാടികൾക്കും വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയുടേതുപോലെ തന്നെ അൻപത് പേരായി പരിമിതപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പേർ പങ്കെടുക്കേണ്ട നിർബന്ധിത സാഹചര്യങ്ങളിൽ പ്രത്യേക അനുവാദം വാങ്ങിയിരിക്കണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പൊതുപരിപാടികൾ നടത്താൻ സാധിക്കില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ ശബരിമലയിൽ ജനുവരി പതിനാറ് മുതൽ തന്നെ നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തവർക്ക് സന്ദർശനം മാറ്റിവയ്ക്കാനായി ഒരു അഭ്യർത്ഥിച്ച് ഒരു സന്ദേശം അയക്കാനാണ് ബന്ധപ്പെട്ട വകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം ചർച്ചയിലൂടെ തന്നെ നിശ്ചയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഗർഭിണികൾക്കാകട്ടെ വർക്ക് ഫ്രം ഹോം സംവിധാനം അനുവദിക്കാനും നീക്കമുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേതുൾപ്പെടെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ചടങ്ങുകളും ഒക്കെ ഓൺലൈനായി തന്നെ ഇനി നടത്തിയിരിക്കും സംസ്ഥാനത്ത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ട ഡേറ്റ കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെ ആരോഗ്യവകുപ്പ് പോലീസ് തദ്ദേശ സ്വയംഭരണം റവന്യൂ തുടങ്ങി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ലഭ്യമാക്കേണ്ടതുമാണ് കോവിഡ് ക്ലസ്റ്ററുമായി കണ്ടെത്തി ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർമാരോടാണ് നിലവിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഒൻപതാം ക്ലാസ് വരെ ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടാഴ്ചക്കാലം ഓൺലൈൻ സംവിധാനം മതി എന്നാണ് മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത